വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുറകിലൊക്കെ അത്യാവശ്യം വൃത്തികേടുകളൊക്കെ കാണും, ബിക്കോസ് ഞാൻ വീട് ഒതുക്കിയിട്ടില്ല. ഇന്ന് നമ്മളുടെ ഓണം പ്രോഗ്രാമാണ്, പ്രസ്റ്റീജിലെ നമ്മുടെ പ്രസ്റ്റീജ് ഫാമിലിയോടൊപ്പം ഇവിടുത്തെ മലയാളീസൊക്കെ കൂടി ഉള്ളൊരു ഓണം പ്രോഗ്രാം. സോ അതിന്റെ തിരക്കിലായിരുന്നു ഞാൻ, ഇങ്ങനെയാണ് ഇത് ഒരുങ്ങിയത്. ഇതാണ് എന്റെ വേഷം. സോ ഞാൻ സെറ്റും മുണ്ടാണ് എടുത്തത്. രാവിലെ തന്നെ 5 ചേച്ചി വന്നിരുന്നു എന്നെ സെറ്റ്, എന്റെ ഫ്രണ്ടാണ് കേട്ടോ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോ പുള്ളിക്കാരി വന്നു എന്നെ ഒരുക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. ഇനി ഒരു 9:30 ആകുമ്പോഴത്തേക്കും, 9:30 ആയിട്ടോ സമയം, 9:30 ആകുമ്പം നമ്മുടെ ശിങ്കാരിമേളം തുടങ്ങും. ശിങ്കാരിമേളം ഉണ്ട്, പിന്നെ നമ്മുടെ തിരുവാതിര, ഓണപ്പാട്ട്, ഡാൻസ്, അങ്ങനെ അങ്ങനെ ആയിട്ട് പോകും ഇന്ന് ദിവസം. സോ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ. ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കണിക്കും മുന്നേ ഒരു മിനിറ്റ് നമുക്ക് തലേ ദിവസത്തെ പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാട്ടോ. തലേ ദിവസമാണ് ഐഷ പോയത്. അപ്പൊ ഐഷനെ നേരെ എയർപോർട്ടിൽ കണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ ഡാൻസ് പ്രാക്ടീസിനായിട്ട് ഇറങ്ങിയിട്ടോ. ഇവിടെ തകൃതിയായിട്ട് തിരുവാതിര പ്രാക്ടീസ് നടക്കുകയാണ് കേട്ടോ. ഇക്കൊല്ലം എനിക്ക് തിരുവാതിരയ്ക്ക് ചേരാൻ പറ്റിയില്ല, ബിക്കോസ് എൻ്റെ വർക്ക് ടൈമിങ്സ് ആയിട്ട് ക്ലാഷ് ഉണ്ടായിരുന്നു ഇവരുടെ പ്രാക്ടീസ് ടൈമിങ്സ്. പക്ഷേ ഇവർ അടിപൊളിയായിട്ട് 10-30 പേര് കളിക്കുന്നുണ്ട്. വൈകിട്ടായപ്പോഴത്തേക്കും പൂക്കളത്തിന്റെ പരിപാടി തിമിർത്തിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. വെളുപ്പാങ്കാലത്ത് പോയിട്ട് എല്ലാ പൂവും മേടിച്ചുകൊണ്ട് വന്നു ചേട്ടന്മാര്. വിജയശേട്ടനും രതിശേട്ടനും കൂടിയാണ് പൂക്കളത്തിന്റെ ഡിസൈൻ വരയ്ക്കുന്നത്. ഇപ്രാവശ്യം ഒരു ഗംഭീര പൂക്കളാണ് കേട്ടോ നമ്മള് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൂക്കളിട്ട് തുടങ്ങുകയാണ്. ഞാനും അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഡിസൈൻ വരയ്ക്കുന്നതിനേക്കാളും പൂ ഇടാനാണ് ഇഷ്ടം. ഈ ഓണം സീസൺ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ. എല്ലാവരും ഒറ്റ കെട്ടായിട്ട് നിൽക്കും എല്ലാ പരിപാടികൾക്കും. പൂ ഇടാനാണെങ്കിലും പൂ മേടിക്കാൻ പോകാനാണെങ്കിലും എല്ലാം പിന്നെ ഒരു ബഹളമാണ്. അടുത്തത് നമുക്ക് പാട്ട് പ്രാക്ടീസ് കണ്ടിട്ട് വരാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പാട്ടുകാർ, അടിപൊളിയായിട്ട് പാടും എല്ലാവരും. ഞാൻ പിറകിലെങ്ങാനും നിൽക്കുന്ന ഒരാളാണ്. റോണി ഇവിടെ തകർക്കുന്നുണ്ട്. എൻ്റെ പാട്ട് ലാസ്റ്റ് വരും കേട്ടോ, അത് കാണാം. സ്റ്റേജ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയണേ കമൻറ്റിൽ. അങ്ങനെ ഞാൻ എൻ്റെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഓണപ്പൂക്കളം ദേ ഇവിടെ നല്ല രീതിക്ക് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഹാഫ് കഥകളി ആൻഡ് ഹാഫ് വള്ളംകളിയാണ് കേട്ടോ നടുക്ക്. അതിൻ്റെ ചുറ്റും ബ്യൂട്ടിഫുൾ ഡിസൈൻസും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവരിവിടെ ഇരുന്ന് പൂക്കളമിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനും കുറച്ച് നേരം അവരോട് കൂടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അപ്പോൾ അതിന് പോവാം. ഞങ്ങളാണ് ഇവിടുത്തെ സ്ഥിരം ഡാൻസ് ടീം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണപ്പരിപാടിക്ക് ഞങ്ങളുടെ ഒരു ഫ്യൂഷൻ ഡാൻസ് ഉണ്ടാവാറുണ്ട് എല്ലാ കൊല്ലം. ഭയങ്കര രസമാണ് കേട്ടോ ഈ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ. മൊത്തത്തിൽ ഈ പരിപാടി ഭയങ്കര കളറാണ്. യൂഷ്വലി ഈ ഓണപ്പരിപാടിയുടെ തലേ ദിവസം ഞങ്ങൾ പൂക്കളം ഒരു 2-2.5 വരെയൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നേരത്തെ തീർത്തു, ഒരു 10:30 ആയപ്പോഴത്തേക്കും തീർത്തു. അപ്പോഴത്തേക്കും ഹാളിൽ സ്റ്റേജ് കെട്ടാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. സോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർ സ്റ്റേജൊക്കെ കെട്ടി. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ഡാൻസ്. ദേ നമ്മളുടെ ചേട്ടന്മാരൊക്കെ സ്റ്റേജ് പൊളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഫ്യൂഷൻ ഡാൻസ് എപ്പോഴും നല്ല പൊളിയാവാറുണ്ട്. എല്ലാ കൊല്ലവും അടിപൊളിയായിട്ട് തകർക്കാറുണ്ട് അവർ. ഞങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം അവരുടെ ഡാൻസ് പഠിപ്പിച്ചത്. എല്ലാ കൊല്ലവും ഞങ്ങൾ തന്നെയാണ് പഠിപ്പിക്കാറ്, ഇപ്രാവശ്യം പുതുമയൊന്നും ഉണ്ടായില്ല. അപ്പൊ അതൊക്കെയായിരുന്നു തലേ ദിവസത്തെ കാഴ്ചകൾ. എന്നെ നമുക്ക് സെലിബ്രേഷൻ ഡേയിലേക്ക് പോകാം. ബൈ ദ വേ ഞാൻ ഒരുങ്ങിയത് എങ്ങനെയുണ്ട്? എന്റെ മുടി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇത്തിരി കേൾ ചെയ്തിരിക്കുകയാണ് മുടി. കേൾ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നാച്ചുറൽ ആ കേളപ്പ് ക്രീം വെച്ചിട്ട് കേൾ ചെയ്തിരിക്കുകയാണ്. ഇനി റീമേഡ്ത്ത് പോകുമ്പോ എന്തെങ്കിലും ഒരു ഐഡിയ അവർക്ക് കിട്ടുമോ നോക്കാം. എന്നിട്ട് നമുക്ക് മുടി അങ്ങനെ ഒരുക്കിയിടാം. പക്ഷെ ഫോർ നൗ ഐ ആം ജസ്റ്റ് ലീവിങ് ഇറ്റ് സച്ച്. ചേഞ്ച് ഓഫ് ലൊക്കേഷൻ. ഞാൻ ഇവിടുത്തെ റീമേഡ് റോണിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. വേറൊരാളെയും കൂടി കിട്ടിയിട്ടുണ്ട്. മിഷി പ്ലീസ് സേ ഹായ്. ഹായ്. കുട്ടികളൊക്കെ ഒരുങ്ങി, നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇപ്പൊ ശിങ്കാരിമേളം തുടങ്ങാനായി. സോ ലെറ്റ്സ് ഗോ. സൂപ്പർ എക്സൈറ്റഡ് ഫോർ ടുഡേ. ഹായ്. ഹലോ. ഓൾ സെറ്റ് അല്ലേ? ഞാൻ ഇന്ന് പാട്ട് പാടുന്നുണ്ട്. അപ്പോ തേനും, എനിക്ക് രാത്രി നല്ല തൊണ്ടയടപ്പായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് തേനും ചൂടുവെള്ളത്തിലാക്കിയിട്ട് കുടിക്കുകയാണ്. ഇന്നലെ രാത്രി 2 മണിക്ക് എനിക്ക് ഇതായിരുന്നു പണി, ചൂടുവെള്ളം കുടിക്കും. ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മെല്ലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി റോണിനെയും കൂട്ടിയിട്ട്. റോണി നല്ല കിടിലായിട്ട് ഫോട്ടോ എടുത്തു തരും കേട്ടോ. അടിപൊളി ഫോട്ടോഗ്രാഫറാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടാനുള്ള തത്രപ്പാടിലാണ്. ഓരാക്കടോ
താഴത്തെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടോ, നമ്മൾ മെല്ലെ ഇറങ്ങുവാണ് ഇവിടുന്ന്. എനിക്ക് ഈ സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കും, കോളേജിലും സ്കൂളിലൊക്കെ ലാസ്റ്റ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി ഇറങ്ങണം, അതൊക്കെ ഒരു ഭയങ്കര ഫണ്ണായിരുന്നില്ലേ? ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ഫോട്ടോ എടുക്കുക, എന്ത് രസമായിരുന്നു അല്ലേ? അതേ വൈബ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ. കുട്ടി ധാവണിയിലാണ്, ഞാൻ സെറ്റ് മുണ്ടിലാണ്, പക്ഷെ സ്വാഗ് നമ്മൾ വിടില്ലല്ലോ, അതുകൊണ്ട് സൺഗ്ലാസ്. എന്തേ സൺഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. നീ ലിപ്സ്റ്റിക് എടുത്തിട്ടില്ലേ? തിരുവാതിരക്കളി തിരുവാതിരക്കളി. എടാ എപ്പോ തുടങ്ങും തിരുവാതിര? തുടങ്ങുമായില്ലേ? ശിങ്കാരിമാരെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ഭയങ്കര തുള്ളലും ബഹളവും ആയിരിക്കും. മാവേലി ഇപ്പൊ വരും, അങ്ങനെ ഞങ്ങള് ഒരു പ്രദക്ഷിണം വെക്കും, അത് കഴിഞ്ഞിട്ട് തിരുവാതിരകൾ തുടങ്ങും. തിരുവാതിര തുടങ്ങാറായി. തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇതേ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, വിളക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം തിരുവാതിര ഔട്ട്ഡോർ ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു, 10-30 പേരുണ്ടായിരുന്നു കേട്ടോ തിരുവാതിരയ്ക്ക്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, എനിക്ക് ശരിക്കും ചേരണം എന്നുണ്ടായിരുന്നു ഇവർ കളിക്കുന്ന കാണുമ്പോൾ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് എനിക്ക് എൻ്റെ വർക്ക് ടൈമിംഗ് ആയിട്ട് ഒട്ടും മാച്ചായില്ല പ്രാക്ടീസ് ടൈമിങ്സ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ഉണ്ട് എന്നുള്ള പ്രോമിസിൽ ഇപ്രാവശ്യം കണ്ടു നിന്നു. അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു എല്ലാവരെയും കാണാൻ. തലേ ദിവസത്തെ ബഹളങ്ങൾ കാരണം നമ്മൾ പാട്ടുകാരുടെ തൊണ്ട അടിച്ചു പോയിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രെപ്സിൽസ് കഴിച്ച് നേരെയാക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ത്രോട്ടിലാണെങ്കിലും ഒരു ഇങ്ങനെ ഭയങ്കര ഒരു കിച്ച് കിച്ചോ പിടുത്തം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ടൈനി ടോഡ്സിൻ്റെ ഡാൻസ് മ്യൂസിക് തൊട്ട് ടീനേജേഴ്സിൻ്റെ ഡാൻസ് മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഫ്യൂഷൻ മ്യൂസിക് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ്, ഇവൻ്റ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അടുത്തത് നമ്മുടെ സ്വന്തം കുട്ടിപ്പട്ടാളത്തിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ, ഭയങ്കര രസമായിട്ട് ഇവർ കളിക്കണമുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് കുട്ടികളെ സ്റ്റേജിൽ കളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അമ്മമാർ പുറത്തു നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ പുറത്തു നിന്ന് അമ്മമാർ കളിക്കുന്നുണ്ടായിരുന്നു. ക്രൗഡ് സപ്പോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ രംഗണ്ണന്റെ പെർഫോമൻസും ഉണ്ടായിരുന്നു. ഇല്ലുമിനാറ്റി പൊളിച്ചടുക്കി പിള്ളേര്. അത് കഴിഞ്ഞതേ നമ്മളുടെ ഇല്ലുമിനാറ്റി ബോയ്സ് അവരുടെ തട്ടുപൊളിപ്പൻ ഡാൻസ് ആയിട്ട് തട്ടേ കയറിയിട്ടുണ്ട്. പൊളിഞ്ഞു വീഴാണ്ടിരുന്ന ഭാഗ്യം, കാരണം ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങളുടെ ഡാൻസാണ്. അതുകൊണ്ട് സ്റ്റേജ് പൊളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വളരെ വൃത്തിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് പൊളിച്ചടുക്കിയിട്ടോ കിഡ്ലൻ ഡാൻസ് ആയിരുന്നു അവരുടെ. കൾച്ചറൽസിലെ ലാസ്റ്റ് പ്രോഗ്രാം കണ്ടില്ലേ, ഞാൻ ചാടി ചാടി തുള്ളി തുള്ളി വരുന്നത്. എവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഒന്ന് ഗസ് ചെയ്തേ. അതിനിടയിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കോമഡി ആക്കിയാൽ നോക്കിയതാ. എന്തായാലും ഏറ്റവും തോന്നുന്നുണ്ട്, കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു, അത് മതി. എൻ്റെ ഏറ്റവും വലിയ ഹൈ എന്താണെന്നറിയോ, നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ് ആയി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളോടൊന്ന് സംസാരിക്കില്ലേ, അടിപൊളി എനർജി ആയിരുന്നു കേട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫുൾ വീഡിയോ എന്തായാലും കുട്ടി കുട്ടി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ്. നമ്മളുടെ ഒരു കിഡിലൻ കിഡിലൻ പെർഫോമൻസിന് ശേഷം നമ്മളിതേ പുറത്തെത്തി. ഇനി സദ്യ കഴിക്കണം, വിശന്ന് പൊരിയണുണ്ട് കേട്ടോ, നല്ല വിശക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കുറെ ഫോട്ടോസ് എടുക്കണം.
റീലും എടുക്കണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. നമ്മുടെ ഹോൾ ടീം ഇസ് ഹിയർ. കുക്കുടാണ് ഇതേ നമുക്ക് റീൽ എടുത്ത് തരണേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേം പോയി സദ്യ കഴിക്കാം. അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് സാരിയിലേക്ക് മാറണമെന്നുണ്ടായി. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും മടിയൊക്കെ ആയിട്ട് സാരിയിലേക്ക് മാറാണ്ട് തന്നെ ഞാൻ അതേ കോലത്തിൽ സദ്യ കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയ റിങ്കോ നിഖിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമിന്. പിന്നെ അഞ്ചേച്ചി അഖിലേട്ടനും ഓൾറെഡി എറണാകുളത്ത് ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. ഇൻകി അയച്ചേട്ടനും ഉണ്ട്, റീമേർ ഓൺസും ഉണ്ട്, ഞാനും വൈഷും ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ സദ്യയ്ക്ക് ഇരുന്നത്. ലാസ്റ്റ് പന്തിയിലാണ് ഞങ്ങൾ ഇരുന്നത്, കാരണം എല്ലാവരും കഴിച്ചിട്ട് ഞങ്ങൾ വിളമ്പിയായി കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴത്തേക്കും ലാസ്റ്റ് പന്തിയായി. അങ്ങനെ ഒരു കിട്ടൻ സദ്യ കഴിഞ്ഞ് നമ്മുടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് പായസം അടിച്ചു നൽകിയിട്ടുണ്ട്. സദ്യ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇൻകിയുടെ അയച്ചേട്ടൻ്റെയും വീട്ടിൽ കൂടി. എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ അപ്പോഴേ ചുക്കുകാപ്പി കുടിക്കണുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഒരാഴ്ച പനിച്ചു കിടന്നത്. ഏ, എന്നെ പൊക്കി സംസാരിച്ചതല്ലേ ആ കേട്ടത്. എന്റെ കണ്ണു നിറഞ്ഞു പോയി, കാരണം ഇവരെന്നെ കുറിച്ച് അങ്ങനെയൊന്നും പറയാറില്ല. നമുക്ക് ഞാൻ പാടിയ പാട്ടൊന്ന് കേട്ടിട്ട് വന്നാലോ. ചെറുതായിട്ട് നിങ്ങൾക്ക് കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ തോന്നണുണ്ടോ? അങ്ങനെ ദേ നമ്മളിവിടെ ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേ അടുത്ത ഗെയിംസിന് പോവുകയാണ്. ഇന്ന് ഗെയിംസും കൂടി ചെയ്ത് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു പരിപാടികളുടെ ഒരു എന്താണ് എന്ത് യാത്ര എന്നാ പറയാ, ഘോഷയാത്ര, പദയാത്രയല്ല ഘോഷയാത്ര മതി. അപ്പൊ അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ, നല്ല ജില്ല ജില്ലായിരുന്നു. സദ്യയും കൊള്ളായിരുന്നു, അടിപൊളി പായസം വാസ് കിഡില് അല്ലേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പായസം. അപ്പോ പാലട. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഗെയിംസിന് പോവാണ് ഗൈസ്. എനിക്ക് ഏതെങ്കിലുമൊക്കെ ഗെയിമിന് ലെമൺ ആൻഡ് സ്പൂൺ ഞാൻ എപ്പൊ കളിച്ചാലും തോക്കാറുണ്ട്, നല്ല വൃത്തിയാണ്, ഒരിക്കലും ജയിക്കാറില്ല. അപ്പോ വടംവലിയിൽ പിടിക്കാം, പിടിച്ചിടാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഗെയിം വന്നിട്ടുള്ളത് ഇതാണ്, മ്യൂസിക്കൽ ചെയർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വിവരമില്ലായ്മ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രം അതല്ല. അപ്പൊ ചെയർ റേസ് ഉണ്ടാവണം, അതിനും കയറിയിരിക്കണം. കഴിഞ്ഞ നല്ല വ്ളോഗ് കിട്ടിയാ, കാല് മടങ്ങിട്ടോ. എടാ ഞാൻ വീട്ടിൽ പോയില്ല, ഐ വെന്റ് ടു അയച്ചേട്ടൻസ് ഹോം, സോ ഐ ഡോണ്ട് ഹാവ് എനിതിങ് ദേർ. അപ്പോൾ നമുക്ക് അവിടെ പോയി പരിപാടികൾ കാണാം. നല്ല സണ്ണൊക്കെ ഉദിച്ചു നിക്കണുണ്ട് അസ്തമിക്കാനായി. ഇതാണ് കേട്ടോ നമ്മളുടെ ആംഫി തിയേറ്റർ. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ കൊല്ലവും നമ്മളുടെ ഓണം ഗെയിംസ് നടക്കാറ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളുടെ പെണ്ണുങ്ങളുടെ ഫസ്റ്റ് ഗെയിം മ്യൂസിക്കൽ ചെയർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇത് കളിക്കാൻ, കാരണം എപ്പോൾ പാട്ട് നിൽക്കും ചെയറൊന്നും മറിഞ്ഞു വീഴും, അങ്ങനെ പലതും എൻ്റെ തലയിൽ കൂടി ഓടും. അങ്ങനെ ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. ഫൈനൽ പരിപാടിയായിരുന്നു വടംവലി. ഇതേ ഞാനാണ് കേട്ടോ ഏറ്റവും ബാക്കിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് താഴെ പോയിട്ടോ, എന്നിട്ട് എണീറ്റ് വന്ന് വീണ്ടും വിളിച്ചു. പക്ഷെ ഫൈനൽ വലിയിൽ ഞങ്ങൾ ജയിച്ചു, പക്ഷെ ഞാൻ താഴെയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി എന്റെ മേത്ത് കയറുന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ ഉരുണ്ട് രക്ഷപ്പെട്ടു കേട്ടോ.
പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇൻകിയുടെ അയച്ചേട്ടൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ ആയിരുന്നു കേട്ടോ ഡിന്നർ. അങ്ങനെ ഡിന്നറിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെരി ഹാപ്പി ഓണം എവരി വൺ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.